രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ എൻ നന്ദകുമാർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ശ്രീ എൻ നന്ദകുമാർ, നവകേരള സദസ് വലിയൊരു ധൂർത്തായിരുന്നു. ജനങ്ങളുടെ പരാതി പരിഹരിക്കാനാണ് എന്ന് പറഞ്ഞൊരു മന്ത്രിസഭയൊന്നാകെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം പോയിട്ടുണ്ടെങ്കിൽ പോലും പരാതി പരിഹാരമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിന് ഉപയോഗിച്ച വാഹനങ്ങളുടെ നീണ്ട നിര നമ്മൾ എല്ലാവരും കണ്ടതാണ്. ആ വാഹനങ്ങളുടെ കാര്യത്തിലും സംസ്ഥാന സർക്കാർ ഒളിച്ചുകളി തുടരുന്നു. വാഹനങ്ങളുടെ വിവരങ്ങൾ പ്രത്യേകം സമാഹരിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, ശരിക്കും സത്യത്തിൽ ഈ നവകേരള സദസ് എന്ന് പറയുന്ന സാധനം അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് സർക്കാർ വ്യക്തമായിട്ട് ആദ്യം ബോധ്യപ്പെടുത്തിയിട്ടില്ല. ആദ്യം ജനങ്ങളുടെ ആവലാതി കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഓരോ പ്രദേശത്തും ചെന്നിട്ട് മന്ത്രിസഭാ അംഗങ്ങൾ നേരിട്ട് സമൂഹത്തിന്റെ പൊതുസമൂഹത്തിന്റെ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞ് മന്ത്രിസഭയുടെ കാര്യങ്ങൾ പൊതുസമൂഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടി പോകുമെന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാണ് വേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ മറ്റു മന്ത്രിമാർക്കോ ഇല്ല എന്നുള്ളതാണ് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്നത്. അതൊന്ന. രണ്ടാമത്തെ ഒന്ന്, ഇത്തരത്തിൽ യാത്ര നടക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള വശത്തിലാണ് വാഹനങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയാം. അത് സാമ്പത്തികമായിട്ടുള്ള ഇതിന്റെ വന്നിരിക്കുന്ന കോടിക്കണക്കിന് റുപ്യയുടെ ധൂർത്ത് അതിന്റെ ഒരു വലിയൊരു വശമാണ്. അതിന്റെ ഒരു ഓഡിറ്റിംഗ് അനിവാര്യമാണ്. മൂന്നാമതൊരു വശം വരുന്നതിന്റെ സോഷ്യൽ ഓഡിറ്റിംഗ് വേണം. വാസ്തവത്തില് ഇത്തരത്തിൽ ഒരു പരിപാടി എന്തിനു വേണ്ടി സംഘടിപ്പിച്ചു, അതിന്റെ ഔട്ട്പുട്ട് എന്താണ്, അതിനു വേണ്ടിയിട്ട് സമൂഹത്തിന് വലിയ പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ 20-21 ദിവസങ്ങൾ പാഴ്വേലയായിരുന്നോ, ഇത്യാദി വിഷയങ്ങളെ സംബന്ധിക്കുന്ന രണ്ട് തരത്തിൽ ഓഡിറ്റിംഗ് വേണം. ഒന്ന്, ഒരു സാമ്പത്തികമായിട്ടുള്ള ഓഡിറ്റിംഗ് വേണം. അതുപോലെ തന്നെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് വേണം. ഈ രണ്ട് ഓഡിറ്റിംഗ് നടക്കാത്തരത്തിലും കാലം നവകേരള സദസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു പരാജയമാണ്, സമൂഹത്തിന് വലിയൊരു ബാധ്യതയാണ്. ഈ ഇത്തരം വിഷയങ്ങളെ പറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ അതിനെ നയിക്കുന്ന പ്രസ്ഥാനങ്ങളോ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. യെസ്, വളരെയധികം നന്ദി വിഷയത്തിൽ പ്രതികരിച്ചതിന്.